വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. തൊടുപുഴ മൈലക്കൊമ്പ് നെടുങ്കലിൽ അമൽ ജോണിന്റെ വീട്ടിലാണ് 20 നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത്. രാത്രിയിൽ പുഷ്പിക്കുന്ന സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിശാഗന്ധി എന്നതിനാൽ തന്നെ ഇത് അറിയപ്പെടുന്നത് രാത്രിയുടെ റാണി ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്നാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. തൊടുപുഴ മയിലിക്കൊമ്പ് നെടുങ്കലിൽ അമൽ ജോണിന്റെ വീട്ടിലാണ് 20 നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത്. വളരെ അപൂർവമായാണ് ഇത്രയധികം പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞ് കാണാറുള്ളത്. രാത്രിയിൽ പുഷ്പിച്ച സുഗന്ധം പരത്തുകയും സൂര്യോദയത്തിന് മുമ്പേ വാടി പോകുന്നതും കൊണ്ടാണ് നിശാഗന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിത്തുകളില്ലാത്ത ഈ സസ്യത്തിന്റെ ഇലയിൽ നിന്നുമാണ് പുതിയ തൈകൾ മുളച്ചു വേര് പിടിക്കുന്നത്. പൂക്കൾ വിരിയുന്നതും ഇലയിൽ നിന്നുമാണ് എന്നുള്ളതും കൗതുകകരമാണ്. ഹൃദയഹാരിയായ നറുമണം പൊഴിക്കുന്ന ശുഭ്ര വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ ഈ ചെടിയുടെ പ്രത്യേകതയാണ്. ഭാര്യ ജിലു, മക്കളായ ആഭ, യജ്ഞ, ഏമ എന്നിവരും ചെടിയുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധാലുക്കളാണ്. വർഷത്തിൽ ഒരു പ്രത്യേക കാലത്തെ ചെടിയിൽ പൂമൊട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു. തൂങ്ങിക്കിടക്കുന്ന പൂമൊട്ടുകൾ വളർന്നു വലുതായാൽ രാത്രി നേരത്താണ് വിടരുന്നത്. പൂർണ്ണമായും വിടരാൻ അർദ്ധരാത്രിയാകും. രാത്രിയിൽ പുഷ്പിക്കുന്ന സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിശാഗന്ധി. ഇത് അറിയപ്പെടുന്നത് തന്നെ റാണി ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്നാണ്. ഇലയിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. പല വർഷങ്ങളായിട്ട് ഇത് പൂക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരുമിച്ച് 20 പൂവ് ഇതിലുണ്ടാകുന്നത്. കുട്ടികൾ രാത്രിയിൽ കണ്ണ് നട്ടിരുന്ന് ഏകദേശം 12 വരെ നോക്കിയിരിക്കും ഇത് പൂർണ്ണമായി വിടരുന്നത് കാണാൻ. അത് കാണുന്നതും അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നതും പിള്ളേർക്കൊരു ഹരമാണ്. മയിലക്കുമ്പിലുള്ള കുന്നുംപുറത്തെ ബിനുബാബു ആണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഇല നൽകിയത്. അതിൽ നിന്ന് തുടങ്ങിയതാണ്. പല സ്ഥലങ്ങളിലായിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട്. സയൻസ് ഡെസ്ക്, BBC News.